ഈ കഞ്ഞി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അര കപ്പ് ഗോതമ്പാണ് എടുക്കുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ ഇടുന്നത് അര കപ്പ് പച്ചരിയാണ് അടുത്തതായി ഞാൻ ഇതിലോട്ട് ഇടുന്നത് പുഴുങ്ങലരിയാണ് ചോറ് വയ്ക്കുന്ന അരി ഞാൻ ഇവിടെ പൊന്നിയരിയാണ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് അതൊരു അര കപ്പ് പിന്നെ നവര അരി കിട്ടുന്നവർ അതുകൂടി ഇട്ട് കൊടുക്കാം അതിലോട്ട് അടുത്തതായി ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് അര ടീസ്പൂൺ ഉലുവയാണ് ഇനി ഇത് നല്ലപോലെ കഴുകി ഒരു 8 മണിക്കൂർ നമുക്കിതൊന്ന് കുതിരാൻ വേണ്ടി വെക്കണം ഇത് ഞാൻ 8 മണിക്കൂർ വരെ കുതിർത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ ഒരു അര കപ്പ് ചെറുപയർ കൂടിയാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ചെറുപയർ രണ്ട് വിസിൽ കുക്കറിൽ രണ്ട് വിസിൽ വെക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് നല്ല വേവുള്ള ചെറുപയറാണെന്നുണ്ടെങ്കിൽ ഈ ഗോതമ്പിൻ്റെ അരിയുടെ ഒപ്പം തന്നെ ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്കിത് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് രണ്ട് വിസിൽ വരണ വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഈ കഞ്ഞി വേവുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് 3 വിസിൽ വേണ്ടി വന്നു എല്ലാം നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ടുള്ള ശർക്കരപ്പാനി റെഡിയാക്കാം ഞാനിവിടെ 5 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട് ശർക്കരയെല്ലാം നമ്മളുടെ മധുരത്തിന് അനുസരിച്ച് എടുത്താൽ മതി ഇവിടെ കുട്ടികൾക്കെല്ലാം മധുരം കൂടുതൽ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനിവിടെ ഒരു 5 ശർക്കര എടുത്തിട്ടുണ്ട് 5 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് അലിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനിതിൽ കല്ലും മണ്ണ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ അലിയിച്ചെടുക്കുന്നത് കല്ലും മണ്ണൊന്നും ഇല്ലാത്ത ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ആ കഞ്ഞിയിലേക്ക് ഇട്ടാലും മതി നമുക്കൊന്ന് അലിയിച്ചെടുക്കാം ഇപ്പോൾ ഈ ശർക്കരയെല്ലാം നന്നായി അലിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാൻ സ്റ്റൗവിലോട്ട് വെച്ചിട്ട് ഈ കഞ്ഞി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം സ്റ്റൗ സിമ്മിൽ വേണം വെക്കാൻ ഇനി നമുക്ക് ഈ ശർക്കരയുടെ പാനി ഇതിലോട്ട് അരിച്ചൊഴിക്കാം കല്ലും മണ്ണൊന്നും ഇല്ലാത്ത ശർക്കരയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റെപ്പ് ഒഴിവാക്കുന്നതേ ഉള്ളൂ ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഈ ശർക്കര എല്ലാം ഈ ഗോതമ്പിലോട്ടും ഈ പയറിലോട്ടും ഈ അരിയിലോട്ടെല്ലാം പിടിക്കട്ടെ അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വിടാം ശർക്കര എല്ലാം ഒഴിച്ച് ഇത് നന്നായി വറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ് തേങ്ങാപ്പാൽ കട്ടിയുള്ള 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അതുകൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ തേങ്ങാപ്പാൽ ഇതിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ടൈമിൽ നമുക്ക് മധുരം പോരാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ശർക്കര ഇട്ട് കൊടുക്കാവുന്നതാണ് ടേസ്റ്റിന് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏലക്ക പൊടി കൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഈ തേങ്ങാപ്പാൽ തിളയ്ക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് ഈ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യണം തിളച്ചു കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോവും അതുകൊണ്ട് തിളയ്ക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തേക്കാം ഈ കർക്കിടക മാസത്തിൽ മരുന്ന് കഞ്ഞിയെല്ലാം കുടിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കഞ്ഞി ഉണ്ടാക്കി കുടിച്ചാൽ അതൊരു ഡിഫറെൻ്റ് ടേസ്റ്റ് ആയിരിക്കും ഹെൽത്തിയുമാണ് എല്ലാവരും ഈ കഞ്ഞി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു